ഇതാ ഞാൻ പറഞ്ഞ കഥാനായകൻ. ഹലോ. ഹലോ മാം. എന്താ പേര്? മാം എന്റെ പേര് അജിത് ഷെട്ടിയ. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുലറായി എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തണ്ടി. മോന് ഇച്ചിരി കുറച്ച് കഴിഞ്ഞിട്ട് പെർഫോം ചെയ്താലും മതി, രസമുണ്ട് നല്ല കണ്ടോണ്ടിരിക്കും. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ പറ്റില്ല എന്ന് പറയും. എന്തായാലും എനിക്ക് നേരട്ടി സന്തോഷം. ഒരു ചാർജായ അത് അത് പറ്റത്തില്ല. ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ വരുമ്പോ ഞങ്ങൾ ഇവിടെ കുറേ പെമ്പിള്ളാര് വന്ന് സംഭവം ഉണ്ടായിരുന്നു. ലൈൻ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങ് ഇട്ടു കൊടുക്കാൻ എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എന്റെ മൗലികാവകാശ എന്നെ അവിടേക്ക് അങ്ങ് ഇട്ടു കൊടുത്തേക്ക്. ഞാൻ അവിടെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. ഞങ്ങൾ അതൊക്കെ ചെയ്യുകയും ചെയ്യും. ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണോ ഇല്ലേ ഈ മനുഷ്യന്, ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. ഒരു പയ്യൻ വന്നപ്പോ ഞങ്ങൾക്ക് ഇച്ചിരി നേരം സംസാരിക്കാൻ പറ്റില്ല. പെർഫോമൻസ് ഒരു സ്വാതന്ത്ര്യം ഇല്ലേ, പഞ്ചായത്ത് സ്വാതന്ത്ര്യം. ഞങ്ങൾ ഒളിച്ചു മാത്രമൊന്നും ചേട്ടനെ പോലെ ഒന്നും ചെയ്യാറില്ല. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോ ഉള്ള പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. നല്ല ചെസ്റ്റ്, അതാണ് ഈ രണ്ടുപേരും വീണിരിക്കുന്നത്. അതെല്ലാം ഈ ഗുരു ഓർഗനൈസ് ചെയ്തോളാം. പക്ഷേ ലുക്കിംഗ് വെരി ഹോട്ട്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ഇവള് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അങ്ങനെ ഇൻസ്റ്റാഗ്രാമില് ഫ്രണ്ട്സ് ആയി. ഇപ്പോഴും ഫ്രണ്ട്സ് ആണോ? അതെയോ. അത് റിമിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല.